Today we will be discussing about Euler's torsion function and is denoted by phi of n. So it is defined as the number of positive integers less than n and relatively prime to n. So phi of n നമുക്ക് evaluate ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് 1 മുതൽ n മൈനസ് 1 വരെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ കാൻഡിഡേറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 1 ടു n മൈനസ് 1 വരെയുള്ള നമ്പേഴ്സ്. ഇനി ആ n ഇത്രയും നമ്പേഴ്സില് നമ്മൾ റിലേറ്റീവ്ലി പ്രൈം ടു n ആയിട്ടുള്ളതിനെ മാത്രമായിരിക്കും നമ്മൾ നെക്സ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഇസ് റിലേറ്റീവ്ലി പ്രൈമിന്റെ ഡെഫിനിഷൻ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. ദാറ്റ് ഇസ് എന്നിനും ആ നമ്പറിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ജി സി ഡി 1 ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദേ ആർ റിലേറ്റീവ്ലി പ്രൈം. അപ്പോൾ ഫൈ ഓഫ് എന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ 1 മുതൽ n മൈനസ് 1 വരെയുള്ള നമ്പേഴ്സിനെ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇനി അതിൽ എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കുകയും ആ നമ്പേഴ്സിന്റെ കൗണ്ട് ആണ് ഈ ഫൈ ഓഫ് എൻ വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ബൈ കൺവെൻഷൻ ഫൈ ഓഫ് 1 ഈക്വൽ ടു 1. ഫൈ ഓഫ് എൻ ഇസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ എൻ ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു എൻ. റിലേറ്റീവ്ലി പ്രൈമിന്റെ ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഏതെങ്കിലും ഒരു രണ്ട് നമ്പേഴ്സ് റിലേറ്റീവ്ലി പ്രൈം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവരുടെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ വിൽ ബി 1. സോ പോസിറ്റീവ് നമ്പേഴ്സ് ലെസ് ദാൻ എൻ ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു എൻ, അങ്ങനെയുള്ള നമ്പേഴ്സിന്റെ എണ്ണമാണ് ഈ ഫൈ ഓഫ് എൻ വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഫൈ ഓഫ് 1 ഈക്വൽ ടു 1 ആൻഡ് ഇഫ് എൻ ഇസ് എ പ്രൈം, അതാണ് നമ്മൾ നെക്സ്റ്റ് ആൻസർ ചെയ്യുന്ന കേസ്. മൂന്ന് ഇക്വേഷൻസ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും. എൻ പ്രൈം ആവുന്ന കേസിൽ എൻ തിയറീസ് ടു കെ, നമ്മുടെ നമ്പർ തിയറീസ് ടു കെ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമോ, അല്ല ഇനി പല പ്രൈം ഫാക്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ടാണ് നമ്മൾ നമ്പർ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, മൂന്ന് കേസ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഒരു ഫസ്റ്റ് കേസ് ആണ് ഇഫ് എൻ ഇസ് എ പ്രൈം. ഫൈവ് ഓഫ് എന്നിന്റെ വാല്യൂ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഫൈവ് ഓഫ് എൻ ഈക്വൽ ടു എൻ മൈനസ് 1. അപ്പോൾ എൻ പ്രൈം ആണെങ്കിൽ 1 മുതൽ എൻ മൈനസ് 1 വരെയുള്ള ഏത് നമ്പർ കൺസിഡർ ചെയ്താലും അതെല്ലാം എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആയി. അപ്പോൾ അതിന് എൻ്റെ എല്ലാത്തിനെയും കൗണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. സോ ഫൈവ് ഓഫ് എൻ വിൽ ബി ഈക്വൽ ടു എൻ മൈനസ് 1. ഈ കേസ് നമ്മൾ നേരത്തെ ഫെർമാറ്റ് തിയറം പ്രൂഫ് പറഞ്ഞപ്പോൾ പറഞ്ഞതായിരുന്നു. നമ്മളോട് പ്രൂഫ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് ഈ പ്രീ പ്രൈം ആണെങ്കിൽ 1 ടു പി മൈനസ് 1 വരെയുള്ള നമ്പേഴ്സും പിയോട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും എന്ന് പറഞ്ഞായിരുന്നു നമ്മളോട് പ്രൂഫ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഇക്വേഷൻ തുടങ്ങുന്നത് ഫോർ കാൽക്കുലേറ്റിംഗ് ദ വാല്യൂ ഓഫ് യൂളേഴ്സ് ടോർഷൻ ഫംഗ്ഷൻ. ഇനി സെക്കൻഡ് കേസ്, ഇഫ് പി ഈസ് എ പ്രൈം ആൻഡ് കെ ഗ്രേറ്റർ ദാൻ 0. പി ഒരു പ്രൈം ആണ്, കെ ഒരു പോസിറ്റീവ് നമ്പറുമാണ്. ഈ ഫൈ ഓഫ് പി റേസ് ടു കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഫൈ ഓഫ് പി മാത്രമായിരുന്ന കേസാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, ജസ്റ്റ് പി മൈനസ് 1 ചെയ്താൽ മതി. ഈ ഫൈ ഓഫ് പി റേസ് ടു കെ ആണെങ്കിലോ വി മസ്റ്റ് യൂസ് ദ ഇക്വേഷൻ ഓഫ് പി റേസ് ടു കെ മൈനസ് പി റേസ് ടു കെ മൈനസ് 1, അല്ലെങ്കിൽ പി റേസ് ടു കെ ഇൻറ്റു 1 മൈനസ് 1 ബൈ പി. എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫൈ ഓഫ് 8 ആണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ 8 ക്യാൻ ബി റെപ്രസെന്റഡ് ഓൺ ദ ഫോം പി റേസ് ടു കെ. അപ്പോൾ ഫൈ ഓഫ് 2 റേസ് ടു 3 ആയിട്ട് നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. വേർ 2 ഈസ് എ പ്രൈം ആൻഡ് കെ ഈസ് എ പോസിറ്റീവ് വാല്യൂ, ദാറ്റ് ഈസ് 3. ഇക്വേഷൻ എന്താണ്? പി റേസ് ടു കെ ഇൻറ്റു 1 മൈനസ് 1 ബൈ പി ആണ് നമ്മളുടെ ഇക്വേഷൻ. അപ്പോൾ പി റേസ് ടു കെ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 2 റേസ് ടു 3 ഇൻറ്റു 1 മൈനസ് 1 ബൈ പി ഈസ് 1 മൈനസ് 1 ബൈ 2. സോ 8 ഇൻറ്റു 1 ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. സോ ദിസ് ഈസ് ദ സെക്കൻഡ് കേസ് ടു ഇവാലുവേറ്റ് ഫൈ ഓഫ് എൻ. ഇനി ഫൈ ഓഫ് എന്നിന് നമുക്ക് ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ റണ്ടായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. എന്താണെന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് ഒരു പ്രോഡക്റ്റ് രണ്ട് നമ്പർ രണ്ട് പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റിന്റെ ഫൈ ആണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ള കേസാണ് തേർഡ് വരുന്നത്. സപ്പോസ് പി ആൻഡ് ക്യൂ ആർ ടു പ്രൈം നമ്പേഴ്സ് വിത്ത് പി നോട്ട് ഈക്വൽ ടു ക്യൂ ആൻഡ് ലെറ്റ് എൻ ഈക്വൽ ടു പി ക്യൂ. അപ്പോൾ പിയും ക്യൂവും രണ്ട് പ്രൈം നമ്പേഴ്സ് രണ്ട് നോൺ ഈക്വൽ പ്രൈം നമ്പേഴ്സ്, പിന്നെ എൻ ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദീസ് ടു പ്രൈം. നമുക്ക് ഫൈ ഓഫ് എൻ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഫൈ ഓഫ് പി ക്യൂ ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഈ പിയും ക്യൂവും എന്താണ്? പ്രൈം ആണ്. സോ ഫൈ ഓഫ് പി ഇവാലുവേറ്റ് ചെയ്യുക ഇൻറ്റു ഫൈ ഓഫ് ക്യൂ ഇവാലുവേറ്റ് ചെയ്യുക. ഫൈ ഓഫ് പി നമുക്ക് എന്ത് കേട്ട് കിട്ടും? ക്യാൻ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഈക്വൽ ടു പി മൈനസ് 1. അതുപോലെ ഫൈ ഓഫ് ക്യൂവിനെ നമുക്ക് എന്തിനേക്കൾ ഉണ്ടായിട്ട് പറയാം? ക്യൂ മൈനസ് 1 എന്നീക്കൾ ഉണ്ടായിട്ട് പറയാം, ബിക്കോസ് പി ആൻഡ് ക്യൂ ആർ പ്രൈംസ്. അപ്പോൾ ഈ പിയും ക്യൂവും രണ്ട് പ്രൈംസ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഫൈ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓരോന്നിൻ്റെ ഫൈ ഇവാലുവേറ്റ് ചെയ്ത് അതിനെ നമ്മൾ കമ്പൈൻ ചെയ്താൽ മതി ബൈ മൾട്ടിപ്ലിക്കേഷൻ. സോ ഫൈ ഓഫ് എൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് പി മൈനസ് 1 ഇൻറ്റു ക്യൂ മൈനസ് 1 ഇഫ് പി ആൻഡ് ക്യൂ ആർ ടു നോൺ ഈക്വൽ പ്രൈം നമ്പേഴ്സ് ആൻഡ് എൻ ഈക്വൽ ടു പി ക്യൂ. പിയും ക്യൂവും രണ്ട് പ്രൈം നമ്പർ ആകുകയും എൻ ഈക്വൽ ടു പി ക്യൂ ആകുന്ന സിറ്റുവേഷനിൽ ഫൈ ഓഫ് എൻ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പി മൈനസ് 1 ഇൻറ്റു ക്യൂ മൈനസ് 1 എന്ന ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. എക്സാമ്പിൾ ആണ് നെക്സ്റ്റ് കാണുന്നത്, ദാറ്റ് ഇസ് ഫൈ ഓഫ് 15. ഫൈ ഓഫ് 15 നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഫൈ ഓഫ് 3 ഇൻറ്റു 5 എന്ന് എഴുതാലോ. സോ 3 ഇസ് എ പ്രൈം ആൻഡ് 5 ഇസ് എ പ്രൈം. അപ്പോൾ ഈ ഫോമിലായി ഫൈ ഓഫ് പി ക്യൂ ഫോമിലായി. സോ ഫൈ ഓഫ് 3 ഇൻറ്റു ഫൈ ഓഫ് 5 എന്ന് വിളിച്ചാൽ മതി. ഫൈ ഓഫ് 3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3 മൈനസ് 1, ബിക്കോസ് 3 ഇസ് പ്രൈം. അതുപോലെ ഫൈ ഓഫ് 5 എന്ന് വിളിക്കണമെങ്കിൽ 5 മൈനസ് 1, ദാറ്റ് ഈസ് 4. 2 ഇൻറ്റു 4 ആൻഡ് ഇസ് ഈക്വൽ ടു 8. ഈ 8 എന്ന് പറഞ്ഞത് എത്ര നമ്പേഴ്സ്, എത്ര പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ട്
ലെസ് ദാൻ 15 ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു 50. അതിൻ്റെ എണ്ണമാണ് 8. ആ നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് സെറ്റിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്, 5 of 15 ആണ്. സോ 1 മുതൽ 14 വരെയുള്ള നമ്പേഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇനി ഇതിൽ 15 ജി സി ഡി 1 ഉള്ളവരെ മാത്രം നമ്മൾ കൂട്ടുന്നത്. 1 ഉം 15 ജി സി ഡി 1 ആണ്, 2 ഉം 15 ജി സി ഡി 1 ആണ്. വെച്ചാൽ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ 1 അല്ലാതെ വേറൊന്നും കൊണ്ട് അതിനെ രണ്ടിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിന് ജി സി ഡി 1 ആയിരിക്കും. ഇനി 3 ഉം 15 എടുത്താൽ എന്താണ്, ജി സി ഡി 1 അല്ല, അത് നമുക്ക് വേറെ ഫാക്ടേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്യാം. 4 ഉം 15 എടുത്താലും ജി സി ഡി 1 ആണ്. 5 നും 6 നും ഇതിനോട് കോമൺ ഫാക്ടർ വരും. 7 നും 8 നും കോമൺ ഫാക്ടേഴ്സ് ഇല്ല, 1 അല്ലാണ്ട്, അതുകൊണ്ട് അതിനെ കൺസിഡർ ചെയ്യാം. ഇനി 9 ഉം 10 ഉം ആണെങ്കിലും അതിനും കോമൺ ഫാക്ടേഴ്സ് 1 3 വരും, 1 5 വരും, അതുകൊണ്ട് നമ്മൾ അതിന് ഒഴിവാക്കുന്നു. 11 കൺസിഡർ ചെയ്യുമ്പോൾ 15 ആയിട്ട് കോമൺ ഫാക്ടർ ഒന്നുമില്ല, ബിക്കോസ് ജി സി ഡി ഈക്വൽ ടു 1. ഇനി 12 ഉം 15 ഉം കോമൺ ഫാക്ടർ ഉണ്ട്, അതിനെ നമ്മൾ ഒഴിവാക്കി. 13 ഉം 14 ഉം കോമൺ ഫാക്ടേഴ്സ് ഇല്ല, അതുകൊണ്ട് അതിൻ്റെ രണ്ടും ജി സി ഡി 1 ആയിരിക്കും. സോ ഈ 8 നമ്പേഴ്സ്, ഇറ്റ് ഇസ് 1 2 4 7 8 11 13 14, ഈ 8 നമ്പേഴ്സിൻ്റെ എണ്ണമാണ് നമ്മൾ ഈ 5 of 10 എന്ന് കണ്ടുപിടിച്ചത്. ഈ ലാസ്റ്റ് കേസ് ആണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. ഇഫ് യു ഹാവ് ആൻ ഇൻഡിജർ എൻ, ഒരു പോസിറ്റീവ് വാല്യൂ, ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള ഒരു പോസിറ്റീവ് നമ്പർ നമ്മുടെ കയ്യിലുണ്ട്, അതിനെ ലൈക് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്, ഈ തിയറം സ്റ്റേറ്റ് ചെയ്യുന്ന പ്രത്യേകിച്ചൊന്നുമില്ല, ഏതൊരു പോസിറ്റീവ് നമ്പറിനെ നമുക്ക് പ്രൈം ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഈ ഫണ്ടമെന്റൽ തിയറം പറയുന്നത്. ദാറ്റ് ഈസ് എന്നിനെ നമുക്ക് ഈ ഒരു ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് P1 raised to K1 ഇൻറ്റു P2 raised to K2 ഇൻറ്റു etc. PR raised to KR. ഈ P1, P2, P3, etc. PR എന്ന് പറയുന്ന എല്ലാം പ്രൈം നമ്പേഴ്സ് ആയിരിക്കും. അതുപോലെ K1, K2, K3, etc. KR എല്ലാം പോസിറ്റീവ് വാല്യൂസും ആയിരിക്കും. അപ്പോൾ നമ്മൾ തേർഡ് പറയുന്ന കേസ് N=E ഈ ഒരു ഫോമിൽ വരും. എന്ന് വെച്ചാൽ പല പ്രൈംസിന്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ ആ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് കരുതുക. ദാറ്റ് ഈസ് N is represented ആസ് എ പ്രോഡക്റ്റ് ഓഫ് P1 മുതൽ PR വരെയുള്ള ഇത്രയും പ്രൈംസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ N നെ റെപ്രസെന്റ് ചെയ്യുന്ന സിറ്റുവേഷൻ. അപ്പോൾ ഇതിന്റെ ഫൈ നമ്മൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്, നമ്മൾ തേർഡ് കേസ്, ദാറ്റ് ഈസ് 5 of N = 5 of right side. അപ്പോൾ ഈ N ഫൈ നമ്മൾ അപ്ലൈ ചെയ്യുന്നു, അപ്പോൾ റൈറ്റ് സൈഡിൽ 5 വരുന്നു. ഇതിനെ നമ്മൾ എങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് പ്രോപ്പർട്ടി, 5 of P × Q. പിയും ക്യൂവും പ്രൈം ആണെങ്കിൽ 5 of P × 5 of Q ചെയ്താൽ മതി അല്ലേ. അപ്പോൾ സെയിം പ്രോപ്പർട്ടി നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. ഈ 5 നമ്മൾ ഓരോന്നിനും ഇൻഡിവിജ്വലി അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് 5 of P1 raised to K1 ഇൻറ്റു 5 of P2 raised to K2 etc. up to 5 of PR raised to KR. ഇനി ഇതിൽ ഓരോന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ഒരു ഓപ്ഷൻ പറഞ്ഞു, 5 of P raised to K ഫോമിലുള്ള നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു, കുറച്ച് മുമ്പ് പറഞ്ഞതാണ്, 5 of P raised to K ഫോമിലാണെങ്കിൽ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് P raised to K × 1 - 1/P. ഈ ഇക്വേഷൻ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഓരോന്നിനും ആ ഇക്വേഷൻ അപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് P1 raised to K1 × 1 - 1/P1. അതുപോലെ തന്നെ ഇതിനും അതേ ഇക്വേഷൻ തന്നെ, P2 raised to K2 × 1 - 1/P2 etc. × PR raised to KR × 1 - 1/PR. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, N എന്ന് പറഞ്ഞ നമ്പർ ഒരു പോസിറ്റീവ് നമ്പറാണ്, അതിന് പല പ്രൈം നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ 5 of N ഇവാലുവേറ്റ് ചെയ്യാനുള്ള കേസാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ 5 of P1 raised to K1 × P2 raised to K2 etc. up to PR raised to KR ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യം 5 നമ്മൾ ഓരോന്നിനും ഇൻഡിവിജ്വലി അപ്ലൈ ചെയ്യും. ഇൻഡിവിജ്വലി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ആ ഇക്വേഷനോട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു സ്റ്റേറ്റിലേക്ക് എത്തും. ഇനി ഇതിൽ നിന്ന് എല്ലാം പ്രോഡക്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ടേംസിനെ എല്ലാം നമ്മൾ ഒന്നിച്ചു കൊണ്ടുവരിക. ദാറ്റ് ഈസ് P1 raised to K1 ആദ്യം എടുക്കും, P2 raised to K2 സെക്കൻഡ് എടുക്കും, etc. up to PR raised to KR നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി. ബാക്കിയുള്ളതിനെ എല്ലാത്തിനെയും അതിനെ ഫോളോ ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്തു. ദാറ്റ് ഈസ് 1 - 1/P1 അവിടെയുണ്ട്, 1 - 1/P2 അത് കഴിഞ്ഞിട്ടുണ്ട്, അങ്ങനെ etc. up to 1 - 1/PR അവിടെയുണ്ട്. അപ്പോൾ ഈ ടേംസിനെ കമ്പൈൻ ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്തായിരിക്കും, ഇതെന്തായിരുന്നു, ബൈ ഡെഫിനേഷൻ ഇറ്റ് ഈസ് ഈക്വൽ ടു എൻ. അപ്പോൾ ഈ ഒരു ടേമിനെ നമുക്ക് എന്ത് വെച്ച് റിപ്ലേസ് ചെയ്യാം, എൻ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. സോ ദിസ് പോർഷൻ ഇസ് എൻ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെ റെഡ്യൂസ് ചെയ്തു, 5 of N = (n)(1 - 1/P1) (1 - 1/P2) (etc. up to 1 - 1/PR). സോ ദിസ് ഇസ് ദ തേർഡ് ഇക്വേഷൻ അല്ലെങ്കിൽ ഫൈനൽ ഇക്വേഷൻ. ആണ് കുറച്ചുകൂടി ജനറലൈസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു N=പ്രൈം ആവുന്ന കേസിലാണെങ്കിൽ പ്രൈം നമ്പർ -1 മാത്രം മതി ചെയ്താൽ മതി. ഇനി 5 of P raised to K ആണെങ്കിൽ ഇതായിരുന്നു നമ്മളുടെ ഇക്വേഷൻ. സോ P raised to K × 1 - 1/P. ഇനി തേർഡ് കേസ് അല്ലെങ്കിൽ ലാസ്റ്റ് കേസ് എന്ന് പറയുന്നത് 5 of N=(n)(1 - 1/P1) (1 - 1/P2) (etc. up to 1 - 1/PR). ഈ കേസ് എപ്പോഴാണ് നമുക്ക് അപ്ലൈ ആവുള്ളത്,
ഏതൊരു നമ്പറിനെയും ഒരു പോസിറ്റീവ് നമ്പറിനെ നമ്മൾ പല പ്രൈം നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമ്പോൾ ആണ് ഈ സിറ്റുവേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻ തന്നെ രണ്ട് പ്രോബ്ലംസ് കാണിക്കും. ഇവാലുവേറ്റ് ഫൈ ഓഫ് 90. ആദ്യം 90 നമ്മൾ ഫാക്ടറൈസ് ചെയ്യാം. ഡിവൈഡ് ബൈ 2 വി ഗെറ്റ് 45, ഡിവൈഡ് ബൈ 5 വി ഗെറ്റ് 9, ഡിവൈഡ് ബൈ 3 വി ഗെറ്റ് 3. അപ്പോൾ 2 റേസ് ടു 1 ഇൻറ്റു 5 റേസ് ടു 1 ഇൻറ്റു 3 റേസ് ടു 2. അപ്പോൾ 90 നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാമല്ലോ, ദാറ്റ് ഈസ് P1 റേസ് ടു K1 ഇൻറ്റു P2 റേസ് ടു K2 ഇൻറ്റു P3 റേസ് ടു K3. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്, എൻ ഇൻറ്റു 1 മൈനസ് 1 ബൈ P1, 1 മൈനസ് 1 ബൈ P2, എക്സെട്രാ അപ്പ് ടു 1 മൈനസ് 1 ബൈ PR ആണ് നമ്മളുടെ ഇക്വേഷൻ. സോ ഫൈ ഓഫ് 90 കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എൻ ഇടുക, എൻ ഇസ് 90. നെക്സ്റ്റ് 1 മൈനസ് 1 ബൈ P1, ദാറ്റ് ഇസ് 1 മൈനസ് 1 ബൈ P1 ഇസ് 2. അടുത്തത് 1 മൈനസ് 1 ബൈ P2, P2 5 ആണ്. ലാസ്റ്റ് 1 മൈനസ് 1 ബൈ 3, ദാറ്റ് ഇസ് P3 ഈസ് 3. പിന്നെ ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്യാം. 1 മൈനസ് 1 ബൈ 2 ആകുമ്പോൾ 1 ബൈ 2 കിട്ടി, 1 മൈനസ് 1 ബൈ 5 ആകുമ്പോൾ 4 ബൈ 5 കിട്ടി, 1 മൈനസ് 1 ബൈ 3 ആകുമ്പോൾ 2 ബൈ 3 കിട്ടി. ടേംസ് ക്യാൻസൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ആൻസർ ഓഫ് 24. സോ ദിസ് ഈസ് ഹൗ ഫൈ ഓഫ് എൻ, വേർ എൻ ഈസ് P1 റേസ് ടു K1 ഇൻറ്റു P2 റേസ് ടു K2, ഈ ഫോമിലാണെങ്കിൽ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഈ ഫോമാണ് തന്നത്. ഒരു എക്സാമ്പിൾ കൂടി കാണിക്കാം, ദാറ്റ് ഈസ് ഫൈ ഓഫ് 360. നമ്മൾ 360 ആദ്യം നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം. ഡിവൈഡഡ് ബൈ 2 വി ഗെറ്റ് 180, അഗെയിൻ ഡിവൈഡഡ് ബൈ 2 വി ഗെറ്റ് 90, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 45 എത്തി, ഡിവൈഡ് ബൈ 5 വി ഗെറ്റ് 9, 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 3 കിട്ടും. സോ 2 റേസ് ടു 1 2 3 ഇൻറ്റു 5 റേസ് ടു 1 ഇൻറ്റു 3 റേസ് ടു 2 ആണ് ഈ ഏരിയയിൽ. ഇനി ഇപ്പോൾ ഇതിൽ നിന്ന് 5 ഓഫ് 360 എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്, ആദ്യ ഇക്വേഷനിൽ എൻ ആണ് വരുന്നത്, ദാറ്റ് ഇസ് 360 ഇൻറ്റു 1 മൈനസ് 1 ബൈ P1, P1 ഈസ് 2, ദാറ്റ് ഇസ് 1 മൈനസ് 1 ബൈ 2 ഇൻറ്റു 1 മൈനസ് 1 ബൈ 3 ഇൻറ്റു 1 മൈനസ് 1 ബൈ 5. 360 ഇൻറ്റു ഇത് 1 ബൈ 2 ആവും, ഇത് 2 ബൈ 3 ആവും, ദിസ് ഇസ് 4 ബൈ 5. പിന്നെ ക്യാൻസൽ ചെയ്യാൻ തന്നെ ക്യാൻസൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ഓഫ് 96. ദാറ്റ്സ് ഓൾ ഓഫ് യൂലേഴ്സ് ലോഷ്യൻ ഫംഗ്ഷൻ. ഇനി ഇപ്പോൾ ഇതിനെ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ നെക്സ്റ്റ് തിയറം, ദാറ്റ് ഈസ് യൂലേഴ്സ് തിയറം പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് വിൽ ഡിസ്കസ് ഇൻ നെക്സ്റ്റ് വീക്ക്.